ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കഴിഞ്ഞ ലാസ്റ്റ് 2019 ഇന്ത്യൻ ആർമി നടത്തിയ കേരളത്തിൽ നടത്തിയ റിക്രൂട്ട്മെൻറ്റ് റാലിയുടെ, അതായത് ട്രിവാൻഡ്രം എയറുടെയും അതുപോലെ കാലിക്കറ്റ് എയറുടെയും വേക്കൻസി കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്, ഇന്ത്യൻ ആർമി റിക്രൂട്ട്മെൻറ്റ് റാലി വിളിക്കുമ്പോൾ എത്ര വേക്കൻസി വരും, അതുപോലെ തന്നെ ഓരോ ട്രേഡുകൾക്കും എത്ര വേക്കൻസി വരും, ജി ഡിക്ക് വേക്കൻസി കൂടുതലാണോ. അപ്പം ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങളുണ്ടായി, അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആകും എന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് ഈ ഒരു വേക്കൻസിയുടെ കാര്യങ്ങളെ പറ്റിയിട്ട് നോക്കാം. ആ നമുക്ക് ഈ ഒരു ട്രിവാൻഡ്രം എയറുടെ റിക്രൂട്ട്മെൻറ്റ് റാലി, അതായത് കഴിഞ്ഞ വർഷം കോട്ടയത്ത് വെച്ച് നടന്ന ആ ഒരു റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ എത്ര വേക്കൻസി ഉണ്ടായിരുന്നു, ആ ഒരു കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ജി ഡി, അതായത് ജനറൽ ഡ്യൂട്ടി എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിന് വന്ന വേക്കൻസി ആകെ 570 വേക്കൻസി ആയിരുന്നു ആ ഒരു റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായിരുന്നത്. ഇനി അടുത്ത ട്രേഡ്സ്മാൻ 10th പാസ് എന്ന് പറയുന്ന ട്രേഡിനുണ്ടായിരുന്ന വേക്കൻസി ആകെ 28 വേക്കൻസിയാണ് ആ ഒരു റിക്രൂട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നത്. അടുത്ത ട്രേഡ്സ്മാൻ 8th പാസ് പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആകെ 7 വേക്കൻസിയാണ് ആ ഒരു റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായിരുന്നത്. അടുത്ത സോൾജിയർ ടെക്നിക്കൽ പോസ്റ്റിലേക്കായിരുന്നെങ്കിൽ ആ ഒരു റിക്രൂട്ട്മെൻറ്റ് 87 വേക്കൻസിയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. സോൾജിയർ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലായിരുന്നുവെങ്കിൽ ആകെ 9 വേക്കൻസിയാണ് ആ ഒരു റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായിരുന്നത്. ഇനി അടുത്ത നേഴ്സിംഗ് അസിസ്റ്റൻറ്റിന് വെറ്റിനറി പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആകെ 3 വേക്കൻസിയാണ് ട്രിവാൻഡ്രം എയറിലേക്ക് വന്നിരുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു ട്രിവാൻഡ്രം എയറുടെ വേക്കൻസി കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി അടുത്ത ഈ ഒരു കാലിക്കറ്റ് എയറുടെ, അതായത് കഴിഞ്ഞ വർഷം തൃശ്ശൂർ മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിൽ നടന്ന ആ ഒരു റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ എന്തുമാത്രം വേക്കൻസി ഉണ്ടായിരുന്നു, ആ ഒരു ഇതിനെ പറ്റിയിട്ട് നോക്കാം. സോൾജിയർ ജനറൽ ഡ്യൂട്ടി, അതായത് ജി ഡി പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 600 വേക്കൻസിയാണ് ആ ഒരു റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായിരുന്നത്. അടുത്ത സോൾജിയർ ട്രേഡ്സ്മാൻ 10th പാസ് പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആകെ ടോട്ടൽ 28 വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. ഇനി അടുത്ത സോൾജിയർ ട്രേഡ്സ്മാൻ 8th പാസ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിൽ ആകെ വേക്കൻസി എന്ന് പറയുന്നത് ടോട്ടൽ 7 വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. ഇനി അടുത്ത സോൾജിയർ ടെക്നിക്കൽ പോസ്റ്റിലെ വേക്കൻസിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആകെ ടോട്ടൽ 105 വേക്കൻസിയാണ് ആ ഒരു റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായിരുന്നത്. ഇനി അടുത്ത സോൾജിയർ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 24 വേക്കൻസിയാണ് ആ ഒരു റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായിരുന്നത്. ഇനി അടുത്ത സോൾജിയർ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് വെറ്റിനറി പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 1 വേക്കൻസിയാണ് ആ ഒരു റിക്രൂട്ട്മെൻറ്റ് ഉണ്ടായിരുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു കഴിഞ്ഞ വർഷം നടന്ന തൃശ്ശൂർ മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിൽ കാലിക്കറ്റ് എയറുടെ റാലി നടന്നപ്പോൾ ഉണ്ടായിരുന്ന വേക്കൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു രണ്ട് എയറുകളുടെയും വേക്കൻസി കമ്പയർ ചെയ്ത് നോക്കാം, അതായത് ഏത് എയറൊക്കെയാണ് വേക്കൻസി കൂടുതലുണ്ടായിരുന്നത്, ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ജി ഡി പോസ്റ്റിലേക്ക് വരുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം എയറോയെ അപേക്ഷിച്ച് കാലിക്കറ്റ് എയറോയിൽ ഏകദേശം 30 വേക്കൻസീസ് അധികമായിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത സോൾജിയർ ട്രേഡ്സ്മാൻ 10th പാസ് പോസ്റ്റിലേക്കാണെങ്കിൽ ആകെ 28 വേക്കൻസിയാണ് രണ്ട് എയറുടെ റിക്രൂട്ട്മെൻറ്റ് റാലിക്കും ഉണ്ടായിരുന്നത്, രണ്ടും സെയിം തന്നെയാണ്. ഇനി അടുത്ത ട്രേഡ്സ്മാൻ 8th പാസ് എന്ന് പറയുന്ന സോൾജിയർ ട്രേഡ്സ്മാൻ 8th പാസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള വേക്കൻസിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആകെ ടോട്ടൽ 7 വേക്കൻസി തന്നെയാണ് ഈ ഒരു ട്രിവാൻഡ്രം എയറോയ്ക്കും അതുപോലെ കാലിക്കറ്റ് എയറോയ്ക്കും ഉണ്ടായിരുന്നത്. ഇനി അടുത്ത സോൾജിയർ ടെക്നിക്കൽ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം എയറോയെ അപേക്ഷിച്ച് കാലിക്കറ്റ് എയറോയ്ക്ക് 18 വേക്കൻസി കൂടുതലുണ്ടായിരുന്നു. ഇനി അടുത്ത സോൾജിയർ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം എയറോയെ അപേക്ഷിച്ച് കാലിക്കറ്റ് എയറോയിൽ 15 വേക്കൻസീസ് അധികം ഉണ്ടായിരുന്നു. ഇനി അടുത്ത സോൾജിയർ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് വെറ്റിനറി പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആകെ ട്രിവാൻഡ്രം എയറോയ്ക്ക് 3 വേക്കൻസിയും അതുപോലെ കാലിക്കറ്റ് എയറോയ്ക്ക് 1 വേക്കൻസിയുമാണ് ഉള്ളത്. അങ്ങനെ കാലിക്കറ്റ് എയറോയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആകെ 2 വേക്കൻസിയാണ് ഈ ഒരു സോൾജിയർ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് വെറ്റിനറി പോസ്റ്റിലേക്ക് വന്നത്. ഇങ്ങനെയാണ് ഈ ഒരു വേക്കൻസിയുടെ കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കഴിഞ്ഞ വർഷം നടന്ന കേരളത്തിൽ നടന്ന റിക്രൂട്ട്മെൻറ്റ് റാലിയുടെ വേക്കൻസിയുടെ കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി കാണും എന്ന് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസും അതുപോലെ തന്നെ ആർമി നേവി എയർഫോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണുന്ന ആ ഒരു കുഞ്ഞ് ബെൽബട്ടിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ ഇനിയിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.